ദൈ ഒരു കേജ് ഹൈനയുടെയാണ്. ഹൈനയ്ക്ക് റീസെൻ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ മെയിൻ സാധനം കാണാൻ പോകുന്നത്, ഗ്രീൻ അനാക്കോണ്ട. വണക്കം, ദിസ് ഇസ് ട്രാവ്കപ്പ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്തെ ഒരു മെയിൻ സ്പോട്ടാണ് ട്രിവാൻഡ്രത്തെ സൂ അല്ലേ. ഒരു വലിയ അടിപൊളി ട്രിവാൻഡ്രം സിറ്റിയുടെ നടുത്തിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്, ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ട്രിവാൻഡ്രം സൂ. അപ്പോൾ നമ്മുടെ എൻ്റെ അനുടേക്ക് വീടിൻ്റെ വളരെ അടുത്താണ്, അപ്പം കുറേ നാളായിട്ട് വരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു അവധി ദിവസമായിട്ട് അദ്വിനെ കൊണ്ട് സൂവിൽ വന്നതാണ്. അപ്പോൾ സൂവിലെ കുറച്ച് കാഴ്ചകൾ അദ്വിനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ആദ്യമായിട്ടാണ് മൃഗങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സൂവിൻ്റെ പ്രിമൈസസിൽ തന്നെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്കിങ്ങിന് ഫീ 150 രൂപയാണ്. അത് കുറച്ച് കൊള്ളയാണ് കേട്ടോ, 150 രൂപ നല്ല രീതിയിലെ കൊള്ളയാണ്. ഭയങ്കര പൈസ കേട്ടോ എനിക്ക് തോന്നിയല്ലേ. എനിവേ 150 രൂപ കൊടുത്ത് അകത്ത് പാർക്ക് ചെയ്തു. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അഡൽട്ടിന് 30 രൂപ, പിന്നെ വീഡിയോ ക്യാമറ, അതായത് ക്യാമറയ്ക്ക് 80, വീഡിയോ ക്യാമറ 80 രൂപ, പ്രൊഫഷണൽ ആൻഡ് വീഡിയോ ഫോട്ടോഗ്രാഫിയൊക്കെ 2000 രൂപയാണ്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് 2 അഡൽട്ടിൻ്റെ ടിക്കറ്റും ഒരു വീഡിയോ ക്യാമറയുടെ ടിക്കറ്റും എടുത്തു. 260 രൂപയായി. അപ്പോൾ നമ്മളിതാ മ്യൂസിയത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യം കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്, ട്രാവ്കപ്പ്. അപ്പോൾ അങ്ങനെ അതിനെ കൊണ്ട് സൂവിൽ കയറി. ഞാൻ എക്സ്ട്രാ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അതിനും കൂടെ ഒരു ടിക്കറ്റ് എടുത്തു കേട്ടോ. പിന്നെ ബോട്ടിലെ വെള്ളം ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ 20 രൂപ അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണം. നമ്മൾ തിരിച്ചു വരുമ്പോൾ റീഫണ്ട് ചെയ്തെടുക്കാം. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ കിട്ടും. ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് ബഗ്ഗിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ് വരുന്നത്. നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് നേരെ സൂവിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. കുറേ നാളൊക്കെ ശേഷമാണ് നമ്മൾ സൂവിൽ വരുന്നത്. ട്രിവാൻഡ്രത്തിൻ്റെ സിറ്റിയുടെ സെൻറ്ററിലാണ് ഇരിക്കുന്ന ഈ സൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നേ കണ്ടു കണ്ടു പോവാം. നമ്മൾ കയറുമ്പോൾ ആദ്യം റൈറ്റ് സൈഡിൽ ബൈസണാണ്, നമ്മളെ കാട്ടുപോത്താണ് ഇവിടെ കിടക്കുന്നത്. എനിക്കിവിടെ ഇവിടെയൊക്കെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് വരുമ്പോൾ ഇവിടെ കാട്ടുപോത്തൊന്നും ഇല്ലായിരുന്നു, കുറേ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അതും ബൈസൺ, അതും ദാ ഗോർ ഇന്ത്യൻ ബൈസണാണ് നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതും അവിടെ ബൈസൺ, 1, 2, 3, 4, 5 ബൈസൺ ഉണ്ട്. അതും ബൈസണുണ്ടോ, അതും ബൈസൺ. ഓക്കേ, ഓയ്യോ, അത് ബൈസനെ കണ്ട് അന്ന് വിടുമോ. അതൊരു ബൈസൺ, ഓയ്, അത് ബൈസനെ കണ്ടിടതാ. ഓക്കെ, കളി ചെയ്ത്. അപ്പോൾ ആദ്യം ബൈസൺ, ഇനി ലെഫ്റ്റിൽ എനിക്ക് തോന്നുന്നു കോരങ്ങനാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ബൈസൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്കിതാ ഇവിടെ കോരങ്ങനാണ്, സിംഹവാലം കുറേ. അതു കുറേ നോക്കി, അതു അതു ഇതാണ് സിംഹവാലം കുരങ്ങനാണ്. ഇതാ സിംഹവാലം കുരങ്ങൻ. ഇത് ശരിക്കും നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഇതാണ്. ഇത് അവിടുത്തെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് കേട്ടോ. ഇവിടെ വാലിലുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇതിനെ സിംഹവാലം. ഇത് ഭയങ്കര റെയറാണ് വേൾഡിൽ തന്നെ. സിംഹവാലൻ അപ്പം അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ബംഗാൾ കുരങ്ങാണ് കേട്ടോ. അതെ, ഇവിടെ ബംഗാൾ കുരങ്ങാണ്. എന്തോ അവിടെ ഒരെണ്ണം ദൂരെ അങ്ങ് വിദൂരയിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതെ, അവിടുത്തെ മണ്ണിൻ്റെ സെയിം കളറായിട്ട് നമുക്ക് കാണാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. അതെ, ഇവിടെ കുറച്ച് മയിൽ കിടപ്പുണ്ട്. അത് മയിൽ കണ്ടോ, മലബാർ ജയൻസ് കുരലുണ്ട് ഇതിനകത്ത്. ഒരു വലിയ കേജാണ്, കേജിനകത്തതാ വെള്ള മയിലുണ്ട്, സാധാ മയിലുണ്ട്, മലബാർ ജയൻസ് കുരലുണ്ട്. പക്ഷേ അതെവിടെയാണെന്ന് അറിയില്ല കേട്ടോ, വലിയ കേജിനകത്ത് എവിടെയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഞാൻ കൂടെ കുറച്ച് കേജസാണ്, കേജസിനകത്ത് കുറച്ച് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുറേയൊക്കെ ഓപ്പൺ ആക്കി, വലിയ വലിയ കേജാക്കി. ഇവിടെ ബ്രൗൺ ഫിഷ് ഔൾ, കൂമൻ എന്ന് പറഞ്ഞൊരു ബേർഡാണ് കേട്ടോ, കൂമൻ. ഇത് അവിടെ ഒരെണ്ണം ഒളിച്ചിരിപ്പുണ്ട്. ഇതാ ഇവിടെ കലിജ് ഫെസൻ്റ് എന്ന് പറഞ്ഞൊരു ഇതോ മേളിലൊരു കോഴി പോലത്തെ ഒരു സംഭവം. പിന്നെ റിംഗ് നെക്കഡ് ഫെസൻ്റ്, ഇവിടെ ഒരു റിംഗ് നെക്കഡ് ഫെസൻ്റ്. അതാ താഴെ ഇരുന്ന് ഉറങ്ങുന്നു, മേളിൽ ഒരെണ്ണമുണ്ട്. ഇതൊക്കെ കേജസ് ആണ് കേട്ടോ.
ബഫറിംഗ് ഫെസൻറ്റ്, ഇതെല്ലാം ഫെസൻറ്റ് അല്ല, പല പല വെറൈറ്റി ഫെസൻറ്റ്സാണ്. പിന്നെ അടുത്ത ഇവിടെ ഉള്ളത് ആമസോൺ തത്ത. ഓക്കെ, ആമസോൺ തത്തയാണ് നീ കാണുന്നത്. ആമസോൺ കാടുകളിലുള്ള തത്ത അല്ലേ ആയിരിക്കും. റിംഗ് നെക്ക്ഡ് ഫെസൻറ്റ്, കാട്ടുകോഴി, നമ്മളെ നാടൻ കാട്ടുകോഴി. ഹലോ, കാട്ടുകോഴി. എന്താ ഇവിടെ ഒരു മെലാനിസ്റ്റിക് ഫെസൻറ്റ്, എന്താ വിളിക്കുന്നുണ്ട് അത്. ഈ ഓരോ മൃഗങ്ങളുടെയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എനിക്ക് സൈഡിൽ നിന്ന് ഒരു സുവോളജിസ്റ്റ് പറയുന്നുണ്ട്. ഭാവിയിലെ സുവോളജിസ്റ്റാണ്, പി എച്ച് ഡി സുവോളജിയാണ് കേട്ടോ. പിന്നെ അത് ഞാനിങ്ങനെ വീഡിയോ ഉൾപ്പെടുത്താതെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ, കുറേ മൃഗങ്ങൾ എവിടെ ഉണ്ട്, ചില സ്പീഷീസൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അന്നോടൊന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിന് പറഞ്ഞുതരും. ഒരു ഒരു അപ്കമ്മിങ് സുവോളജിസ്റ്റാണ് പുള്ളിക്കാരിക്ക്, അതാണ് താല്പര്യം. അപ്പോൾ നമുക്കിനി ബാക്കി മൃഗങ്ങളെ കാണാൻ പോവാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹെറോൺസ്, പെലിക്കൻസ്, വൾച്ചേഴ്സ്, സ്റ്റോക്സ്, കുറച്ച് ബേർഡ്സാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടോ പക്ഷികൾ എന്ന ബോർഡുണ്ട്. എന്താ ഇവിടെ എന്തോ ഉണ്ട്, ഇവിടെ ഗ്രൂപ്പ് ഓഫ് ഔൾസ് കോൾഡ് പാർലമെൻറ്റ്. ഇതാ അവിടെ ഒരു ഔള് ഇരിക്കുന്നു, ഇവിടെ രണ്ട് ഔള്, കുറച്ച് ഔൾസ് മാത്രമേ ഇവിടെ ഉള്ളൂ. കുറച്ച് ബേർഡിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിന് പറഞ്ഞ പോലെ തന്നെ കൊറോണയൊക്കെ വന്നപ്പം കുറേയൊക്കെ മേ ബി എന്തെങ്കിലുമൊക്കെ പറ്റിക്കണം. അതെ അതെ, കുറേ ഒരു കൂട്ടം ബേർഡ്സിനെ കിട്ടും. എനിക്ക് ഈ ബേർഡ്സിൻ്റെ ഇവിടെ കയറുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞ കോലാലംപൂരെ ബേർഡ് പാർക്ക്, ഒരു രക്ഷയില്ലായിരുന്നു. ആ വീഡിയോ എൻ്റെ നമ്മുടെ ചാനലിലുണ്ട്, പോയി കാണുക കേട്ടോ. കോലാലംപൂർ ബേർഡ് പാർക്ക് കിടിലോ. അപ്പോൾ അടുത്ത കൂട്ടിലോട്ട് വന്നു. ഹിമാലയൻ വൾച്ചറൊക്കെ ഉണ്ട് ഇവിടെ, ഈ ഒരു വലിയ കേജിനകത്ത്. ഹിമാലയൻ വൾച്ചർ അങ്ങ് കോർണർ ഇരിക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ, ഹിമാലയൻ വൾച്ചറിനെ കാണിച്ചു തരാം. ഇത് അവിടെ കുറേ വൾച്ചർ ഇപ്പോൾ ഉണ്ട്, ഹിമാലയ ആണെന്നറിയില്ല. പിന്നെ അവിടെ ഒരു വലിയ ക്രോക്കഡൈൽ. ഓയ്യോ, ഇത് ക്രോക്കഡൈൽ അല്ലേ, മറ്റേ ഇതാണോ, അലിഗേറ്ററാണോ, എന്ത് വലിപ്പം നോക്കിയേ. ഓയ്യോ, ഭയങ്കര വലിപ്പമാവോ, രണ്ടെണ്ണം ഉണ്ട്. എന്നെ കാണിച്ചു കൊടുത്തേ, നല്ല സൈസുണ്ട് ക്രോക്കഡൈൽ അല്ലേ. യെസ്, നല്ല വലിപ്പമുള്ള രണ്ട് അടിപൊളി ക്രോക്കഡൈൽ. ഇതൊരു വലിയ കേജാണ്, ഈ കേജിനകത്ത് ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇതൊരു അടിപൊളി കേട്ടോ. ഒരുപാട് പക്ഷികൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കേജ് ചെയ്തേക്കാണ്. ഒരുപാട് ഒരുപാട് കൊക്ക്, എനിക്ക് തോന്നുന്നു വേഴാമ്പലൊക്കെ ഉണ്ട്. വേഴാമ്പലാണോ അവന്? എന്താ ഒരു കൊക്കിരിക്കുന്നു, ഒരുപാട് വേഴാമ്പലില്ല, കൊക്കാണ്, പല വെറൈറ്റി കൊക്ക്, പെലിക്കൻസ് ഒക്കെയാണതാ. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ, ഒരുപാടുണ്ട്. ഇതൊരു നല്ല രസമുള്ള പരിപാടി അല്ലേ. അതെ അതെ, കോലാലംപൂർ ഇതേപോലെയാണ്, നമ്മൾ ഫുൾ കേജിനകത്താണ്, നമുക്ക് ഇതിനകത്തൂടെ നടക്കാം. നമ്മളുടെ ഇടയിൽ കൂടെ ഒക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ ഈ പക്ഷികളൊക്കെ പോകുന്നത്. അപ്പോൾ ചിലപ്പം നമ്മളതിൽ പോടിക്കും, കൊത്തൊക്കെ കിട്ടും. പക്ഷേ രസമാണ് കേട്ടോ, അടിപൊളി പാർക്കാണ്. ഇതും നല്ല രസമുണ്ട്, അതേപോലെ ഒരു സെറ്റപ്പിൽ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസും ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. തളർന്നു കഴിഞ്ഞാൽ വിശ്രമ കേന്ദ്രമുണ്ട്, അതുപോലെ ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് ബേർഡ്സിനെ കുറച്ചുകൂടെ അകത്തോട്ട്, അതായത് കേജിൻ്റെ അകത്തോട്ട് നിന്ന് കാണാനായിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു ഒരു ഗ്ലാസിൻ്റെ സെറ്റപ്പൊക്കെ കിട്ടും. ഇത് ഇത് കൊള്ളാം അല്ലേ, ഇതൊരു നൈസാണ് കണ്ടോ. ഇവിടെ ഒരു ബേർഡ് നിൽക്കുന്ന കണ്ടോ, ഓക്കെ, പെലിക്കണല്ലേ. ഈ ഈ ട്രീ മൊത്തം ബേർഡ്സാണ്, ഞാൻ പറഞ്ഞ ആ ഗ്ലാസ് കേജ് ഇതാണ്. നല്ല രസമുണ്ട്, നേരെ ഒരു കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പുലിയെ സിംഗമൊക്കെ ഇനിയാവുമ്പോൾ കാണാൻ പോകണം. അതും കുറച്ച് ആക്റ്റീവ് ആയിക്കേ, അത് ആക്റ്റീവായി ഒരുപാട്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി സെൻറ്ററിലാണ് ഇതിരിക്കുന്നത്. അത്രത്തോളം ഒരു മരക്കൂട്ടവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു സംഭവമാണ്, സിറ്റിയാണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ ഹാർട്ടിലാണ് ഇരിക്കുന്നത്, ഭയങ്കരമാണ്. സിറ്റിയുടെ നടക്ക് ഇത്രയും മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു ഒരു ഫീലാണ് ഇവിടെ കയറുമ്പോൾ. ഒരു സിറ്റിയാണെന്ന് തോന്നില്ല. നമ്മുടെ ഈ മ്യൂസിയം കോമ്പൗണ്ടിൻ്റെ അങ്ങ് അറ്റമൊത്തുമ്പോൾ ഏകദേശം എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്താവും അല്ലേ. ഈ മ്യൂസിയം കോമ്പൗണ്ടിൻ്റെയൊക്കെ അങ്ങ് അറ്റം, സൂവിൻ്റെയൊക്കെ അങ്ങ് അറ്റമെത്തുമ്പോൾ ഒരു ഒരു സൈഡിൻ്റെ അറ്റമെത്തുമ്പോൾ എറൗണ്ട് എൻ്റെ വീടിൻ്റെയൊക്കെ സൈഡാണ്. ദിസ് വേ, യെസ്. അപ്പോൾ ദിസ് വേ എങ്ങോട്ട് നോക്കാം.
ആ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് സിംഹവും പുലിയൊക്കെ കുറച്ച് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. പണ്ട് ഞാൻ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു, ഇപ്പോൾ ഇവിടെയാണോന്നറിയില്ല. ഇതൊക്കെ ഒരു ഓപ്പൺ സ്ഥലമാണ് കേട്ടോ, ഇതിനകത്തൂടെയൊക്കെ സിംഹത്തിനൊക്കെ പുലിക്കൊക്കെ വരാനുള്ള ഓപ്പൺ സ്പേസൊക്കെയാണ്. അതാ ഇവിടെ ഒരു സ്ഥലത്തെ യമു ഇതാണ്ട, യമു നിൽക്കുന്നുണ്ട്. യമു ഇതാ യമു, അത് യമു നോക്ക്, ദും ചാടി കൊത്തു വന്നു. ഇതാണ് യമു, അതു ഇതാണ് യമു. ഓക്കെ അയ്യോ ഇതാണ്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് ഇപ്പോൾ ടാമസും റൈനോസറസിനെ കാണാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഹിപ്പോ ആണ്, അതുകൊണ്ടാ കുറേ ഹിപ്പോ ഉണ്ട്. അപ്പോൾ എൻ്റെ തൈസ നോക്കിയാൽ നല്ല തൈസ ഉണ്ടല്ലേ. എന്നിട്ട് കുറേ ഹിപ്പോ നിൽക്കുന്നുണ്ട്, എന്തൊക്കെ പാരി കഴിക്കുകയാണ്. എന്താ ഹിപ്പോ, അതു ഹിപ്പോ, ഇതാണ് ഹിപ്പോ. കണ്ടോ ഹിപ്പോ, കണ്ടോ അതു ഹിപ്പോ. വിളിച്ചേ, ഹലോ വിളിച്ചേ, ഹലോ ഹലോ ഹിപ്പോ. അങ്ങനെ നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് റൈനുവാണ്. റൈനോ ഉണ്ട് ഇവിടെ, മാനു ഉണ്ട്. ഒരു റൈനേ ഉള്ളൂ, പിന്നെ ഒരുപാട് മാനു ഉണ്ട്. അവിടെ ദൂരെ ഒരു റൈനോ ഉണ്ട്, കണ്ടോ റൈനോസറസ്. അപ്പോൾ നമ്മുടെ റൈനോ ഇവിടെ നടന്ന് അടുത്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതാ പോകുന്നുണ്ട് റൈനോ. പക്ഷെ എൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോയി. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒത്ത റൈനേ ഇവിടെ ഉള്ളൂ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മാന്. മ്ലാവാണോ ഇത്? സാമ്പാർ ഡിയർ, മ്ലാവ്. അപ്പം അതിൻ്റെ ഒരു കൂട്ടമാണ്, അതിൻ്റെ ഒരു കൂട്ടത്തെയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ മ്ലാവിൻ്റെ ഒരു കൂട്ടമാണ്, അതിനുള്ള ഫുഡൊക്കെ വിട്ടിരിക്കുകയാണോ. അതിനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ടോ, പഴത്തൊലിയും പിന്നെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അതോ ഫുഡ് കൊടുക്കാറേ, ഇപ്പം എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വരും. നോക്കി നോക്ക്, ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് പാത്രത്തിലാക്കി. എല്ലാവരും ഫുഡ് കിട്ടുന്നതനുസരിച്ച് ആളുടെ കൂടെ പോകുന്ന നോക്കി, നോക്കി ആളുടെ കൂടെ പോകുന്ന നോക്കി. ഹൈ, നല്ല ഉഗ്ര മസിലുള്ള ബൈസൺ അല്ലെ കാട്ടുപോത്ത്, നല്ല മസിലാണ്. നമ്മളീ ബാഹുബലി സിനിമയിലെ കണ്ട പോലെ നല്ല വലിയ മസിലുള്ള ബൈസൺ. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പുറത്തെ കുട്ടിമാൻ, അവിടെ കുറച്ച് മാനുണ്ട്, വൈറ്റ് മാനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതൊന്നും കൂടെ പോയി കാണാം. അതെ ഇവിടെ മാനുണ്ട്, അതുകൊണ്ട് വൈറ്റ് കളറൊക്കെ ഉള്ള മാൻ. അവിടെ ഒരുപാട് മാൻ കിടപ്പുണ്ട്. ബ്ലാക്ക് ബഗ് എന്ന് പറഞ്ഞ മാനാണ്, വൈറ്റ് കളറുണ്ട്. എൻ്റെ കൊമ്പ് രസമുണ്ട് അല്ലേ, ആണ് ചെറുതാണ്. അതെ അതെ കൊള്ളാം. അപ്പം ഇനി നമുക്കിനി സിംഹവും പുലിയൊക്കെ കാണണം അല്ലേ. അതു സിംഹത്തിനെയും പുലിനെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്തൊരു സംഭവം. ഇവിടെ നിന്ന് നേരെ പോയാൽ ഇന്ത്യൻ ബൈസിൻ്റെ വായിക്കകത്തോട്ട് കയറാം. നല്ല ഇടിയും കിട്ടും, കുത്തും കിട്ടും, കണ്ടോ. നേരെ പോയാൽ അങ്ങോട്ടാണ്. പക്ഷെ നമുക്ക് അതൊഴി പോണ്ട, നമുക്കിതൊഴി പോ. ഇതൊരു ബാൽക്കണി പോലാണ്, നമുക്ക് ബൈസണൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന് കാണാൻ പറ്റും. ണ്ടോ നല്ല അടിപൊളി മസിൽസൊക്കെ ഉള്ള ബൈസണാണ് കേട്ടോ. ഇവിടെ കുറച്ച് പുള്ളിമാൻ കിടക്കുകയാണ്, അതും ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിമാൻ. അപ്പം നമ്മൾ ഇനിയാണ് സിംഹവും പുള്ളിയൊക്കെ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് അതായത് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലുണ്ട്, അടിപൊളി സിംഹത്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സിംഹത്തിൻ്റെ ആ ഒരു ഗർജന ഇവിടെ നന്നായിട്ട് കേൾക്കാം അല്ലേ. അതു സിംഹത്തെ കാണാൻ പോകും. സിംഹം ഒരു ചായ കൗണ്ടർ ഉണ്ട്, ചായ, ലഘു കടികൾ, ലഘു ഭക്ഷണം കഴിക്കാം. ഈ കാണുന്ന കൂട് പുള്ളിപ്പുലിയാണ്. ഒരു പുള്ളിപ്പുലി നല്ല സ്റ്റൈലായിട്ട് അവിടെ കിടപ്പുണ്ട്, നല്ല പോസ് ചെയ്ത് അത് കിടക്കുകയാണ്. ഓക്കെ അടിപൊളി അല്ലേ. എന്തോ ഒരെണ്ണം അവിടെ സ്റ്റൈലായിട്ട് പോസ് ചെയ്ത് കിടക്കുകയാണ്, ഒരെണ്ണേ ഉള്ളു കണ്ടോ. സിംഹമാണ്, അവിടെ ഒരു പെൺ സിംഹമുണ്ട്. ദോ അതെ ഇങ്ങനെ നടക്കുകയാണ്,
ഇതോ അതുവഴി ഇങ്ങനെ നടപ്പുണ്ട്. നമുക്ക് അതിനെ കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കണം. ഇതിവിടെ കടുവയൊക്കെയാണ്. അതു കടുവ, ഇവിടെ കടുവ. ഒരു കടുവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു അങ്ങത്തെ കൂട്ടിൽ. നമുക്ക് സിംഹത്തിന് ഞാൻ കാണിച്ചുതരാം. ഇവിടെയൊക്കെ ഒരു കടുവേ ഉള്ളൂ, ഈ കൂട്ടിലൊന്നുമില്ല. ഇനി സിംഹത്തിനെയാണ് നമുക്ക് കാണേണ്ടത്. സിംഹം ഉണ്ടായിരുന്നു. ഇതാണ് അലറിക്കൊണ്ടിരുന്നത്. ഇനി ഇവിടെ ഒരു വൈറ്റ് ടൈഗർ ഉണ്ട്. ഇത് വൈറ്റ് ടൈഗറാണ്. എല്ലാം വിശ്രമിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെയാണ് ടൈഗേഴ്സും. ഈ ഒരു കേജ് ഹൈനയുടെയാണ്. ഹൈനയൊക്കെ റീസെൻ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. രണ്ട് ഹൈനാസ് ഉണ്ട് അങ്ങ് ദൂരെ ആണോ? പക്ഷെ രണ്ടെണ്ണം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുള്ളൂ. ഹൈനാസ് ആണ്. ഹൈന നമ്മുടെ ഹൈനാസ് കഴിഞ്ഞ് കിടക്കുന്ന കേജിൽ ബ്രൗൺ റിയ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതേപോലെ ഒരു മൈൽ അവിടെ ചിറകൊക്കെ വിരിച്ച് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരുന്നുണ്ട്. ഇത് ബ്രൗൺ റിയ യമു ഒട്ടക പക്ഷിയൊക്കെ പോലത്തൊരു വർഗമാണ്. പിന്നെ ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. നമുക്ക് മക്കാവോ, ഗ്രീൻ വിങ്ഡ് മെക്കാവോ ഉണ്ട്. പല ടൈപ്പ് മെക്കാവോ പാരറ്റും ഒക്കെയാണ്. ഇത് സൂ ഹോസ്പിറ്റലാണ് കേട്ടോ. സൂവിനകത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്. ഇത് ഗ്രീൻ വിങ്ഡ് മെക്കാവോ. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അടുത്തൊരു ടൈപ്പ് സ്കാർലറ്റ് മെക്കാവോ ഇതാണോ. ഇതെല്ലാം പല വെറൈറ്റിയാണ്. ഇത് സൺ കുണൂർ എന്ന് പറഞ്ഞൊരു ബേഡ്. ഇവിടെ ബ്ലൂ ആൻഡ് യെല്ലോ മെക്കാവോ, വലിയ മെക്കാവോ ഇവിടെ ഇരിക്കുന്നു. ഭയങ്കര വലുതാണ്. ഇതുകൊണ്ടോ എന്തോ കഴിക്കുന്നു. ഇവിടെ ഇതും കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെ കുറച്ച് മാനുണ്ട്. മയില് പീലി വിടർത്തി തിരിഞ്ഞു നിൽക്കുകയാണ്. മയില് പീലി വിടർത്തി തിരിഞ്ഞിപ്പുണ്ട്. കുറച്ച് മാനുണ്ട്. പിന്നെ കുറച്ച് തത്തയൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്താ മയിലിതാ തിരിഞ്ഞു വരുന്നുണ്ടോ. എന്ത് രസമാക്കിയേ. ഇതിവിടുത്തെ ഒരു ബട്ടർഫ്ലൈ പാർക്കാണ്. ചിത്രശലഭ പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അതേപോലെ ചിത്രശലഭം ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നോക്കിയേ അടിപൊളി. ഒരുപാട് മരങ്ങളും ഇവിടേക്ക് ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഒന്നുമില്ല. ആ ഒന്ന് രണ്ട് പൂമ്പാറ്റകളുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. കണ്ണാടി മുതല ഇതോ വെള്ളത്തിൽ കിടപ്പുണ്ട്. ആണോ മീനൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് കണ്ണാടി മുതല. അതാ സ്പെക്ടാക്കുലർ കെയ്മാൻ. അതു അതു എങ്ങനെയുണ്ട് കണ്ണാടി മുതല. അതു എങ്ങനെയുണ്ട്. അതു സിംഹം പുലിയൊക്കെ കണ്ടല്ലോ. എന്തായാലും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ഷീണം അറിയുന്നില്ല. എന്താ ഇവിടെ ഓസ്ട്രിച്ചായി. അങ്ങ് കൂട്ടിനകത്താണ് ഓസ്ട്രിച്ച് കിടക്കുന്നത് കേട്ടോ. അങ്ങ് ദൂരെയാണ്. പിന്നെ ഇവിടെ റെപ്റ്റൈൽസിൻ്റെ ഒക്കെ ഒരിതുണ്ട്. എന്താ ഇവിടെ കോമൺ പാംസി വെറ്റ. ആ കൂട്ടിനകത്ത് മരപ്പട്ടിയാണ്. മരപ്പട്ടി നമ്മുടെ നാടൻ മരപ്പട്ടി ആ കൂട്ടിനകത്ത് കിടപ്പുണ്ട്. ഇനി അടുത്ത ഇവിടെ ഉരുവകങ്ങൾ. റെപ്റ്റൈൽസിൻ്റെ ഒരു ചെറിയ പാർക്കാണ്. റെപ്റ്റൈൽസ് മാത്രമുള്ളൊരു പാർക്കാണ്. നമുക്ക് അതെ ഇവിടെ അനാക്കോണ്ടൊക്കെ ഉണ്ട്. എന്താ ഉരുവകങ്ങൾ റെപ്റ്റൈൽ പാർക്കാണ്. റെപ്റ്റൈൽ പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. യെസ് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ഉം
ലോങ്സ്റ്റ് സ്റ്റേക്ക് ഇൻ ദ വേൾഡ് പൈത്തൺ. ദോ അവിടെ കിടപ്പുണ്ട് പൈത്തൺ. ദോ അവിടെ കിടക്കുകയാണ് പൈത്തൺ, വലിയൊരു പൈത്തൺ. ഇവിടെ പെരുമ്പാമ്പ് കിടപ്പുണ്ട്. പെരുമ്പാമ്പ്, ഇന്ത്യൻ റോക്ക് പൈത്തൺ. ഇവിടെയൊക്കെ പാമ്പുകളാണ് കിടക്കുന്നത് കൂടുതലും. പിന്നെ ഇവിടെ ആമയുണ്ട്, പിന്നെ ഇവിടെ കാട്ടുപാമ്പുണ്ട് ആ മരത്തിൽ, പിന്നെ ഇരുതല മൂരി എന്ന് പറഞ്ഞ ഒരു സ്നേക്ക് ഉണ്ട്. ഈ കേജ് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇതൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫോറസ്റ്റൺ കാറ്റ് സ്നേക്ക്. ഇവിടെ എല്ലാ കൂട്ടിലും പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ആമകൾ, ഇവിടെ നക്ഷത്ര ആമയാണ് ഇവിടെ ഉള്ളത്. ഇനിയാണ് നമ്മൾ മെയിൻ സാധനം കാണാൻ പോകുന്നത്, ഗ്രീൻ അനാക്കോണ്ട. ദാ ഗ്രീൻ അനാക്കോണ്ട കാണാൻ പോവാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാ ഗ്രീൻ അനാക്കോണ്ട, എന്ത് വലുപ്പം നോക്കിയ. അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് ഗ്രീൻ അനാക്കോണ്ട. ദാ ഗ്രീൻ അനാക്കോണ്ട. അപ്പോൾ റെപ്റ്റൈൽ പാർക്കേ കണ്ട് നമ്മൾ അത് തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ ഒരു പുതിയ സെൻറ്റർ വരുന്നുണ്ട്, റെപ്റ്റൈൽ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ പുതിയൊരു സെൻറ്റർ ഇവിടെ എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കണ്ട് കണ്ട് തിരിച്ച് എക്സിറ്റിലേക്ക് വരുവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അതു സൂ? അതു സൂ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് സൂപ്പറെന്ന്. അപ്പോൾ നല്ല സൂ ആണ്. ഞാൻ പറഞ്ഞ പോലെ 30 രൂപയാണ് ടിക്കറ്റ്. ക്യാമറയ്ക്ക് 200 രൂപ, വീഡിയോ ക്യാമറയ്ക്ക്. ഫോട്ടോ മൃഗങ്ങളുണ്ട് കാണാൻ, അതുകൊണ്ട് എല്ലാവരും ട്രിവാൻഡ്രത്തേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണാം. അതെ, നല്ല വലിയൊരു സൂ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ട്രാവ്കപ്പ്. ബൈ.